ആദ്യം തന്നെ എല്ലാവർക്കും മെറി മെറി ക്രിസ്മസ്. അപ്പൊ ഇന്ന് 25th December. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടൊന്ന് പുറത്തു പോവാണ്. അപ്പൊ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബാക്കി കാഴ്ചകളൊക്കെ ഓൺ ദ വേ ഞാൻ കാണിക്കാം. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങള് ഫുൾ ഡേ എന്തായാലും കൂടെ കൊണ്ടുപോകും. സോ അപ്പൊ ഇത് ഞങ്ങൾ അലൈനിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ ഇനി നിങ്ങൾ കുറച്ച് കാണുന്നതൊക്കെ റോഡൊക്കെ ആയിരിക്കും. അലൈനിലേക്ക് പോകുന്ന വഴിയുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ഇട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം കാഴ്ചകളും ഒരേപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം ഇത് എന്താ പറയുക, അബുദാബി ടു അലൈൻ ഒരു സ്ട്രെയിറ്റ് റോഡാണ്. ഇപ്പം നമ്മൾ അബുദാബി ടും ദുബായ് പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ട്രീസൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ട്രെയിറ്റ് റോഡാണ്. പിന്നെ ഇവിടുത്തെ ഇതും എന്താ പറയുക, സ്പീഡെന്നൊക്കെ പറയണത് 140-160 ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഫ്ലോയിൽ അങ്ങ് പോവും. പിന്നെ റഡാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് പോയി സ്പീഡ് കൂടരുത്, നല്ല അടിപൊളി ഫൈനൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അലൈനിലെത്തി. അപ്പോഴാണ് ഈ സാൻഡ് ഡ്യൂൺസ് ഒക്കെ നിങ്ങൾ കാണുന്നത്. നല്ല ഹൈറ്റുള്ള സാൻഡ് ഡ്യൂൺ എത്തിക്കഴിഞ്ഞിട്ട് നേരെ കയറുന്നതാണ് അലൈൻ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, വണ്ടിയിലിരുന്ന് നേരിട്ട് കാണുമ്പം അതിനൊരു സ്പെഷ്യലൊരു ഭംഗിയുണ്ട്. എൻ്റെ സൗണ്ട് ചിലപ്പോൾ പോയിരിക്കുമായിരിക്കും, കാരണം ഇന്നലെ നല്ല തണുപ്പായിരുന്നു. ആ വീഡിയോ ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇന്നലെ രാത്രി പോയി. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം, നെക്സ്റ്റ് വീഡിയോ ആയിട്ടേ ഞാൻ ഇടുള്ളൂ. സോ ഇത് സൈഡിൽ കാണുന്നത് സാൻഡ് ഡ്യൂൺസ് ആണ്, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, സിഗ്നലിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടപ്പോഴാണ് ഒരു മരത്തിൽ ഫുള്ളിങ്ങനെ പക്ഷി, ഇതെന്ത് പക്ഷിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, നല്ല വലിയ പക്ഷി, നല്ല ജമണ്ടൻ പക്ഷിയായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂവും കൂടി കണ്ടു. അങ്ങനെ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാനാണ്. ലഞ്ച് കഴിച്ചിട്ടില്ല, ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഫേമസ് ഒരു മന്തിയൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. പേരെന്തായിരുന്നു, ഷേൻ്റെ അലിയാഹർ റെസ്റ്റോറൻറ്റ്, മോഡേൺ റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ. അലിയാഹർ അലൈനിലുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല എൻ്റെ വീഡിയോ അലൈനിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെന്ന്. ബട്ട് യാ, അങ്ങനെ ഞങ്ങൾ അലൈൻ ഒയേസിസിലെത്തി. ഇതാണ് എൻട്രൻസ്. ഞങ്ങൾ കയറിയപ്പം ഇവിടെ അല്ലായിരുന്നു പാർക്കിംഗ്, സൈഡിലായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ പാർക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. പിന്നെ നിങ്ങൾ കാണുന്നതൊക്കെ അലൈൻ ഒയാസിസിലെ കാഴ്ചകളായിരിക്കും. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് നടക്കുമ്പം ഇവിടെ അലൈൻ ഒയാസിസിൻ്റെ തന്നെ ഒരു മിനി മോഡൽ, എന്താ പറയുക, ഒരു പ്ലാൻ പോലെ അവർ പുറത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു, തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഒരു പ്ലാൻ ആണെന്ന്. അങ്ങനെ ഇവിടെ ഫോർട്ടും മോസ്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ മിക്കതും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാടുണ്ടായിരുന്നു നടക്കാൻ. അപ്പോൾ ദാ ഇനി കാണുന്നത് നിങ്ങൾ എൻട്രൻസ് നമ്മൾ കയറി കഴിഞ്ഞിട്ടുള്ള ഉള്ളിലുള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ അവിടെ ഷട്ടിൽ ബസ്സൊക്കെ ഉണ്ട്. മിക്ക ആൾക്കാർ, ഓൾമോസ്റ്റ് എല്ലാവരും ഷട്ടിൽ ബസ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് മാത്രമാണ് നടക്കുന്നത്. കുറച്ച് വെയിലുണ്ട്, പക്ഷെ ചൂടൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ തോപ്പി വെച്ചതാ. ആ
ഞങ്ങൾ എൻട്രൻസിൽ കയറിയപ്പോൾ അവർ മാസ്ക് ഒക്കെ കമ്പൽസറി ആണ്, പിന്നെ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്തു. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കാഴ്ച. വേണമെങ്കിൽ അവരാ വണ്ടിയിൽ നമ്മളെ കയറ്റി കൊണ്ടുപോകും, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. നടക്കാൻ ആഗ്രഹമുണ്ട്, അധികം ഒന്നും ഉണ്ടാവില്ല, ഇത് കുഞ്ഞതായി ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ, അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഓ അടിപൊളിയായിട്ടുണ്ടല്ലേ. പിന്നല്ലാണ്ട് ഫുൾ ഗ്രീൻ. നാട്ടിലൊരു തോട്ടത്തിലെത്തി വല്ലതുണ്ട്, ആരുമില്ല, അതാണ് ഹൈലൈറ്റ്. ഓ മൈ ഗോഡ് സോ പ്രിറ്റി. പിന്നല്ലാണ്ട് തുറന്നു നോക്കുമോ? ഞാനും കണ്ടായിരുന്നു. ഒട്ടും ചൂടില്ല കേട്ടോ, നല്ല ക്ലൈമറ്റോ, നല്ല രസമുണ്ടല്ലോ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതൊരു വീഡിയോയിൽ, ഞാൻ ഭയങ്കര നേച്ചർ ബേബിയാണ്, എനിക്ക് നേച്ചർ കാണുമ്പം ഒരു പ്രത്യേക സന്തോഷമാണ്. മിക്കവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്, എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരിയും കൂടി സ്പെഷ്യലി എക്സൈറ്റഡ് ആവും ഗ്രീനറി ഒക്കെ കാണുമ്പോൾ. ഞാനിത് സൂം ആക്കുന്നത് അവിടെ നാരങ്ങ കിടക്കുന്നുണ്ട്, എന്ത് നാരങ്ങയാന്ന് എനിക്ക് ഓർമ്മയില്ല, കുമ്പളസ് നാരങ്ങയാണ് എന്താണ് പറഞ്ഞു കേട്ടത്. ആ നാരങ്ങ സൂം ആക്കി എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ അത്രയ്ക്ക് ഇങ്ങോട്ട് ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. നോക്ക് ഫുള്ളിങ്ങനെ നടക്കുന്ന സ്ഥലം കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ എൻട്രി പോയിന്റ്സ് വെച്ചിട്ടുണ്ട് അവർ. എന്ത് സ്ഥലം പറഞ്ഞത്? മുള്ളും മരും. മൈ ഗോഡ്. ഓക്കെ, ഇതിന്റെ മരം ഞാൻ കുറച്ചു കഴിഞ്ഞ് കാണിക്കാം. അതിന്റെ ഉള്ളില് വാഴയൊക്കെ ഉണ്ട്. ഇവിടെ കറക്റ്റ് നമ്പർ എനിക്കറിയില്ല. നിങ്ങൾ ചേട്ടാ, നിങ്ങൾ ചേട്ടാ, ഇവിടെ എത്ര പവൻ ഉണ്ടെന്നാ പറഞ്ഞത്? 150,000 പാംസ് ഉണ്ട് എന്നാണ് കേട്ടറിഞ്ഞത്. ആ പനയുടെയൊക്കെ സൈസ് ഉണ്ടല്ലോ, ഇത്രയുള്ള സൈസ്. അയ്യോ, സാധാരണ പന ഇത്രയാണെങ്കിൽ അത് ഇത്രയാണ്, ഭയങ്കര വലുതാ. പഴയതായിരിക്കും, നല്ല നല്ല ഹൈറ്റ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച മുള്ളി മരം, മൊത്തം മുള്ളാണ് എൻ്റെ പൊന്ന്. വീണ നല്ല രസമായിരിക്കും. അപ്പൊ ഇനി ഞങ്ങളൊരു പാത്രയെ പോലെ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് അപ്പുറത്തും ഇപ്പുറത്തും കൂടെ നടക്കാണ്. പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ പാമ്പും പല പല ചെടിയും മരവും ഒക്കെ ഉണ്ട്, അതിൻ്റെ നടുക്കൂടി നടക്കാം. നല്ല തണലുണ്ട് ഇവിടെ. അപ്പം ആക്ച്വലി എന്താ പറയുക, രണ്ടര മണിയാണ്, എത്ര മണി, രണ്ടര എന്തോ ആണ്, ഉച്ച ടൈമാണ്. എന്നാലും ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും തോന്നൂല, ഉച്ചയാന്ന്. നരകോ? നാരങ്ങാമരമാ. സാധനം കാണിച്ചു തരാം. സെയിം തന്നെയാണ് കാണിക്കുന്നതെങ്കിലും ഇതിലെ ഫുൾ നല്ല ഗ്രീൻ. ഇതുണ്ട് ഇങ്ങനെ നാലു പേർക്ക് പോകുന്ന സൈക്കിളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മോസ്ക് ഉണ്ട്,
പിന്നെ വാഷ്റൂം, റെസ്റ്റ് ഏരിയ, സുൽത്താൻ ഫോർട്ട്, അലയൻസ് ഫോർട്ടീൻ മിനിറ്റ്സ്. സീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ സീറ്റിംഗ് വളരെ കുറവാട്ടോ, എല്ലായിടത്തും ഒന്നുമില്ല. ഞങ്ങൾ ഇത്രയും നേരം നല്ല റിപ്ലവുണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു സുൽത്താൻ ഫോർട്ടോ അങ്ങനെ എന്തോ കണ്ടില്ലേ, അങ്ങോട്ടേക്ക് നടക്കുകയാണ്. മര്യാദ അവർ ചോദിച്ചതാണ് ഈ വണ്ടിക്ക് പോകണം. അപ്പൊ ഞങ്ങൾ പുതിയ സ്ഥലമായിരിക്കും, പക്ഷെ പിന്നെ മനസ്സിലായിട്ട് ഇവര് ജസ്റ്റ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അവരോടൊന്നും നടക്കുന്നൊന്നുമില്ല. ഇപ്പൊ ഫോട്ടോയും വീഡിയോയും നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നടക്കും. അപ്പം ഇത് പുറത്ത് ഒയാസിസിൻ്റെ ഒരു മിനിയേച്ചർ, ലൈക്ക് എന്താ പറയുക, ഒരു മോഡൽ പോലെ ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫോർട്ട് അവിടെ എവിടെയോ ഫോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഫോർട്ട് കാണാൻ പറ്റിയില്ല. കുറേ നടന്നു, പക്ഷേ തിരിച്ചു വരേണ്ടി വന്നു, നടന്നിട്ട് കാണാൻ പറ്റാഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫോർട്ട് ഉണ്ട്, മോസ്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗോപുരങ്ങൾ വെണ്ണിലാവാക്ഷരങ്ങൾ മോടി കൂട്ട സൂര്യൻ കാവലാള നീലരാത്രി അഴകൂരു പൂത്തവളെ എന്ന് അടിയോട് സായ്ത്തവളെ ഉരയള്ളിത്താളെ കോപ്പേ ഉയർന്നോളിൽ കോത്ത് ഉതിരാമൻ കാപ്പേ ഗരിസ സനിത സസരി ഇളമാൻ കണ്ണിലൂടെ I'm thinking of you ഇളനീർ കനവിലൂടെ I'm thinking of you. അപ്പോൾ ഞങ്ങൾ അലൈൻ ഒയാസിസിൻ്റെ പുറത്തെത്തി. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റിസോർട്ടിലോ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഒരിടത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാൻ ഇന്ന് തന്നെ പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുക്കുകയാണെങ്കിൽ, പോവുകയാണെങ്കിൽ ഞാനത് വേറെ വീഡിയോ ആയിട്ടായിരിക്കും ഇടുക, കാരണം ഇതിങ്ങനെ വലിച്ചു നീട്ടാൻ ആഗ്രഹമില്ല. പിന്നെ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്പോട്ടുമാണ്. സോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഒട്ടും നൈറ്റില്ല. ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ്. അതുവരേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വീണ്ടും മെറി 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 ക്രിസ്മസ്. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറാൻ പോകാം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രാവൽ വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെന്നും കൂടി എന്നോട് പറയുക. എല്ലാവർക്കും ബൈ ബൈ.